ഗായ്സ് വിട്ടു ചതച്ചു ഗായ്സ്. അതെ, ഞങ്ങൾ മേടിച്ച രണ്ട് കട്ട്ലേറ്റ് അവൻ തിന്ന് തീർത്തു. ഇനി ഞങ്ങൾ ഇനി രണ്ടാമത് അവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും, ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഇത്രയും റൈഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന്. അപ്പം അതിനുള്ളൊരു ഉത്തരം വനീഷേട്ടൻ പറയും. മനുഷ്യട്ടാ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ദേ ഇപ്പം മണി ഇപ്പം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. ഞാനുണ്ട്, മിട്ടുണ്ട്, മനീഷണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു റൈഡ് പോകട്ടെ, ഒരു ഈവനിങ് റൈഡാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കല്ലിശ്ശേരിയിലോട്ടാണ്, അതായത് ചെങ്ങന്നൂരിൽ നിന്ന് കുറച്ച് മാറി കല്ലിശ്ശേരിയിലോട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഒരു ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് എന്തോ ചെറിയൊരു ഒരു ചായക്കട പോലൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരല്ലാതെ ഇങ്ങനെ സ്റ്റാറ്റസും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ. അപ്പോൾ നമ്മളിത് ഇപ്പം ഈവനിങ് റൈഡാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു റൈഡിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് എപ്പോഴും എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെറിയൊരു റൈഡ് പോകുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങളിപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അതുകൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതേ മനീഷേട്ടനും വീട്ടുമൊക്കെ സെറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ അക്യുറേറ്റ് റൈഡൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്നായിരിക്കുന്നു. കാണാത്ത ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ അക്യുറേറ്റ് റൈഡിൻ്റെ വീഡിയോ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. നമ്മുടെ മിട്ടുവിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡാണത്. അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ. ബൈ. ഇന്നും മിട്ടു നമ്മളിവിടെ വൈകുന്നേരം, ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഇന്ന് പൂജയുടെ അവധി ആയതുകൊണ്ട് മിട്ടുവിന് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ചായ കുടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട്. മിട്ടു, നീ ബൂസ്റ്റർ ചായ കുടിച്ചിട്ടുണ്ടോ? ഏ, കണ്ടിട്ടുണ്ടോ? എവിടാന്നറിയത്? ഇത് കല്ലിശ്ശേരിയില്ല. മനീഷേട്ടാ, മനീഷേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതോട്ട് കേൾക്കുക. അതോട്ട് കേൾക്കുക. പക്ഷെ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പോകണ്ടേ? ഇവിടെ പോകണം. അപ്പോൾ നമുക്ക് ചായ കിട്ടുമെങ്കിലും കുടിക്കണം. അതെ, ഇന്ന് പൂജയുടെ അവധി ആയതുകൊണ്ട് ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാം അല്ലേ. അപ്പോൾ അതെ, മിട്ടുമൊക്കെ സെറ്റാണ്, മനീഷേട്ടനും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പതി ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഇതേ ഞങ്ങളുടെ ചെറുനാട് കഴിഞ്ഞപ്പോൾ കുളിക്കാമ്പലം ഭാഗമായി. ഇതുകൊണ്ട് ഫ്രണ്ട്സ് എൻ്റെ പുതിയ ഷൂ ആട്ടോ. അതായത് ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു സെയിം ഷൂ ആണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മിക്ക റൈഡും കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കാർ പോർച്ചിലായിരിക്കും ഞാൻ ഈ ഷൂ കൊണ്ടിടുന്നത്. അങ്ങനെ പട്ടി സാറ് വളരെ വിദഗ്ധമായിട്ട് അത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചൊരു ഷൂ ആണിത്. വനീഷേട്ടനും മിട്ടും തൊട്ട് പുറകിലുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ എൻ്റെ വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ ഫേസ് എടുക്കരുതെന്ന് പുള്ളി എന്നോട് വളരെ എന്ത് ക്രൂരമായിട്ട് പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ പേരിശേരിലെത്തി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കണ്ണൻ ഇല്ലടാ, കണ്ണനെ കണ്ടു. അപ്പം കണ്ണൻ ചോദിക്കുന്നത് ഞങ്ങൾ എവിടെ പോകാമെന്ന്. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ പോകണം, കല്ലിശ്ശേരി വരെ ഒന്ന് പോവാം. കല്ലിശ്ശേരി നമ്മുടെ ബൂസ്റ്റർ ചായ ഇല്ലേ, അവിടെ വരത്തില്ല. നമ്മുടെ അവനെന്തി കണ്ണൻ എന്തി കളിക്കാൻ പോയേക്കുക. ഞങ്ങൾ പോട്ടെ. അപ്പോൾ ശരി, അപ്പോൾ പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ വന്നേക്കാണ്. ഇപ്പോൾ കല്ലിശ്ശേരി പാലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്, മഴയില്ലെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ റോഡ്, അതായത് ഈ പാലം ഇപ്പം വണ്ടികൾ അധികം കുറവായതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എം സി റോഡ് കാണാം. നേരത്തെ ഇത് എം സി റോഡിൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുവഴി വണ്ടി വരാത്തതുകൊണ്ട് നമുക്ക് ആ സൗകര്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് മിട്ടും മനുഷ്യനും എൻ്റെ കൂടെ ഉണ്ട്. മനുഷ്യട്ടാ, ഇപ്പം നമ്മൾ എത്ര കിലോമീറ്റർ ചവിട്ടി? 6-7 കിലോമീറ്റർ കേട്ടോ. അതായത് അപ്പം നമ്മുടെ മിട്ടു ഇപ്പോൾ 8.6 കിലോമീറ്റർ അല്ലേ, 6 കിലോമീറ്റർ ഇപ്പോൾ ചവിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും, ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഇത്രയും റൈഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന്. അപ്പം അതിനുള്ള ഉത്തരം മനീഷേട്ടൻ പറയും. മനുഷ്യട്ടാ, ഇവൻ ഇത്രത്തോളം കിലോമീറ്റർ ചവിട്ടാൻ നിങ്ങൾ എങ്ങനെയാണ് ഇവൻ ഇത്രയും ആക്കിയെടുത്തത്? അവന് ഡെയിലി സൈക്കിൾ ചവിട്ടുന്നുണ്ട് വീടിൻ്റെ നമ്മുടെ അയ്യത്തും പറമ്പത്തും മുറ്റത്തും എല്ലാം. അപ്പം അത് എത്ര കിലോമീറ്റർ എത്രത്തോളം ചവിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ സൈക്കിളോട്ടാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും കൂടെ സൈക്കിളോട്ടാൻ പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു നിയമവും നമ്മുടെ ട്രാഫിക് റൂളും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അവനൊരു ഐഡിയ കിട്ടും. ഏതൊരു പോകണം, ഏതൊരു വരണം, എങ്ങനെയൊക്കെയാണ് റോഡിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. പിന്നെ റിസ്ക് ആണ്,
റിസ്ക് അല്ലെന്നല്ല, റിസ്ക്കാണ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനാണ് എപ്പോഴും നിർത്തുന്നത്. എനിക്ക് അവനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും, ഞാൻ അവനോട് ചേർന്നേ നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് കൂടെ വരുന്ന മറ്റ് യാത്രക്കാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്, അവരെല്ലാവരും തമ്പ് കാണിച്ചിട്ടാണ് പോകുന്നത്. കാരണം അങ്ങനെ ആരും പെട്ടെന്നെടുക്കാത്തൊരു റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പിള്ളേർ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ സ്ഥിരം ചവിട്ടുന്ന പിള്ളേരുണ്ട് തൃശ്ശൂർ ഭാഗത്തൊക്കെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതും എനിക്കൊരു ഇൻസ്പിറേഷനായി, കാരണം ഇവനെ കൊണ്ട് റോഡിൽ ഇറങ്ങാൻ വരും പറ്റുമെന്നൊരു ആത്മവിശ്വാസം എനിക്ക് ആ വീഡിയോസൊക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നി. കാരണം അത് ഇതുപോലെ ആ ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ ഫാദറിനെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഫ്രണ്ട്സ് കേട്ടല്ലോ, അതായത് നമ്മൾ ഇപ്പം സൈക്കിള് ഏത് സൈക്ലിസ്റ്റുകളാണ്, ഇപ്പം കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം എല്ലാവരും തുടക്കം തന്നെ ആദ്യം ചെറിയ ചെറിയ കിലോമീറ്റർ ആദ്യം കവർ ചെയ്യുക, അതായത് 5 അല്ലെങ്കിൽ 8-10 അങ്ങനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ എപ്പോഴും റൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ആദ്യമേ സൈക്കിൾ എടുത്തിട്ട് നേരെ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് രീതിയിൽ നമുക്ക് സ്ട്രെയിൻ ആകും, അത് നമുക്ക് വളരെ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാശ്മീരിലോട്ടോ ലഡാക്കിലോട്ടൊക്കെ പോകുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പോകാതെ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു കഴിവ് സ്റ്റാമിന എല്ലാം ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രം വലിയ റൈഡുകൾ ചെയ്യുക. അപ്പം മഴ ദേ തുറന്നിട്ടുണ്ട്, അപ്പം ഞങ്ങളുടെ റെസ്റ്റൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പതുക്കെ ഇനി എം സി റോഡ് കൂടെ ഞങ്ങൾ ചവിട്ടി കല്ലിശ്ശേരിയിലേക്ക് ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ കല്ലിശ്ശേരിയാണെങ്കിലും കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ, ബൂസ്റ്റർ ചായയുടെ കട. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ. അപ്പോൾ അതേ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടി പോകുന്ന കാഴ്ച നമുക്ക് കാണാം. എം സി റോഡാണ് ആനവണ്ടി പോകുന്നുണ്ട്. ഇത് പമ്പയാറാണ് കേട്ടോ, നമ്മൾ ഒരുപാട് വീഡിയോ ഈ ഒരു പാലത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഹരീഷേണ്ടും വിട്ടും പതുക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം ബൂസ്റ്റർ ചായയുടെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ അല്പം ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് ആളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം പോയി ചായ കുടിക്കാമെന്ന് കരുതി. ഇതിപ്പോൾ എം സി റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ, അതായത് നമ്മൾ കല്ലിശ്ശേരി കഴിഞ്ഞ് ലേശം ഫ്രണ്ടിലോട്ട് വരുമ്പം തിരുമൂലയ്ക്ക് ഇപ്പുറമായിട്ട് തന്നെയാണ് ഈ ബൂസ്റ്റർ ചായ. അപ്പോൾ നമ്മൾ ഇനി പ്രതി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സംഭവം എന്താണെന്നൊക്കെ നോക്കാം. സൈക്കിളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ട് മിട്ടും മനീഷേണ്ടും ബൂസ്റ്റർ ചായയിലോട്ട് പോയിട്ട് നമുക്ക് ചായ എന്താണെന്ന് അറിയത്തില്ല അവിടെ ഉള്ളത്. അപ്പോൾ അതുപോയി ഞങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. നമ്മളിപ്പം ബൂസ്റ്റർ ചായയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ മനീഷേട്ട് എന്തേണ്ട അതിൻ്റെ മെനു കാർഡും ഒക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. കാരണം നമ്മൾ 3 ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പിലോട്ട് അത് എന്തൊക്കെയാണെന്ന് കാണിക്കേണ്ടത്. ഇവിടിപ്പം കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടാണ് ഇത്ര ആളുകളൊക്കെ ഉള്ളത്. എന്തായാലും നമുക്കതൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതെ നോക്കി, ബ്ലാക്ക് ടീ, പിന്നെ എന്തുവാ സുലൈമാനി മസാല ചായ, പിന്നെ എന്തോ കാഡ്മോം ടീ, കോഫി, ജിഞ്ചർ ടീ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ബൂസ്റ്റർ സ്പെഷ്യൽ ഹോർലിക്സ്, പിന്നെ എന്താ ബിസ്ക്കറ്റ് ബൂസ്റ്റർ, ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. അപ്പം മിട്ടുവിനും ഞങ്ങൾക്ക് കൂടെ ചേർത്ത് ഞങ്ങൾ 3 പേരും കൂടെ ചേർത്ത് ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു ചായയാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യമായിട്ട് കഴിക്കാൻ പോയില്ലേ ഈ സംഭവം. ഇവിടെ വന്നിട്ട് കുറച്ചാളായി കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് പിന്നെ എന്തെങ്കിലും കുറച്ച് സ്നാക്സ് ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്, കട്ട്ലേറ്റും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പറയാം. മിട്ടു നിനക്ക് എന്താ വേണ്ടത് കഴിക്കാൻ? സമൂസയുണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, എന്താ വേണ്ടേ? സമൂസ. അപ്പം ഫലിഷ സമൂസ. മിട്ടുണ്ട് സോസ് മുക്കി കഴിക്കാൻ പോകും, സോസ് മുക്കി കഴിക്കും മിട്ടു. ബൂസ്റ്റർ ചായയിലുണ്ട് കട്ട്ലേറ്റും സോസും മുക്കി അങ്ങനെ ഉണ്ട്. കട്ട്ലേറ്റ് മുട്ടുവച്ചി കഴിക്കുകയാണ്, അങ്ങനെ ഉണ്ട് പറ. മനുഷ്യൻ ടേസ്റ്റ് മനുഷ്യട്ടെ ഹോട്ട് ചോക്ലേറ്റ് ടീ കൂടെ വന്നതിന് ശേഷം മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമുക്ക് ബൂസ്റ്റർ ചായയിൽ നിന്ന് ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഒരെണ്ണം ഇതേ എൻ്റെ ചായ ഇതേണ്ട് മനീഷൻ്റെ ST100 സാഡിലിരിപ്പുണ്ട്. ഇത് മിട്ടു ഇവിടെ മീറ്ററോളല്ലേ കട്ട്ലേറ്റ് വെച്ച് അനത്തുമാണ്. അപ്പോൾ മനീഷേട്ടാ ഇതെന്താ സംഭവം, ഹോട്ട് ചോക്ലേറ്റ് ടീ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഇത് തുറക്കാൻ പറ്റില്ല അല്ലേ? അല്ലല്ലേ ഇത് തുറക്കണ്ട, ഇത് ഇങ്ങനെ. അപ്പോൾ മനീഷേട്ട് എന്താ അങ്ങനെ കുടിക്കാൻ പോകും, കുടിച്ച് നോക്കി വരുന്നുണ്ടോ നോക്കി സാധനം ഉണ്ടോ ചൂട. ആ നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്.
ചോക്ലേറ്റ് കലക്കി കുടിക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ സ്ട്രോബെറിയുടെ ടേസ്റ്റ് വരുമോ ചേട്ടാ? അപ്പൊ അതേ ബൂസ്റ്റർ ചായയിലെ ചായ ഒക്കെ ഇങ്ങനെ ഞാനോടും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് എന്റെ ചായ, ഇത് ഹോട്ട് ചോക്ലേറ്റ് ടീ ആണ്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ ഫ്ലേവർ കാണാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് നോക്കട്ടെ, ഇതെങ്ങനെയാലും ഇതെങ്ങനെയാലും ഊരിയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അകത്തെ ആ ഒരു കളറും കാര്യമൊക്കെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇതിലാ നമ്മുടെ എന്താ പറയുന്നത് ബൂസ്റ്റ് കലക്കി കുടിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബോൺവീറ്റയുടെ അതേ ടേസ്റ്റാണ്. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ബൂസ്റ്റ് ബോൺവീറ്റ അങ്ങനെ കുറേ പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അതേ കറക്റ്റ് ടേസ്റ്റാണ്. അതായത് നമ്മൾ പണ്ട് എന്താ പറയുന്നത് ആ ഒരു ബൂസ്റ്റ് കുടിക്കുന്നതിൻ്റെ കറക്റ്റ് ടേസ്റ്റാണ്. മിട്ടു ചതച്ചു ഗായ്സ്, അതേ ഞങ്ങൾ മേടിച്ച രണ്ട് കട്ട്ലേറ്റ് അവൻ തിന്ന് തീർത്തു. ഇനി ഞങ്ങൾ ഇനി രണ്ടാമത് അവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പൊ ഇനിയും ആളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇനി കട്ട്ലേറ്റോ സമൂസോ എല്ലാം വാങ്ങണം. മനുഷ്യട്ടെ എന്തോ വാങ്ങിക്കാൻ പോവാണ്. അതേപോലെ നമ്മുടെ മിട്ടു വേണ്ട ഹോട്ട് ചോക്ലേറ്റ് ടീ ഒന്ന് കുടിച്ചു നോക്കാൻ പോവാണ്. നല്ല ചൂടാ കേട്ടോ. എങ്ങനെയുണ്ടോ പറഞ്ഞോ പറ എങ്ങനെയുണ്ട് ഹോർലിക്സിന്റെ അല്ലെങ്കിൽ ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഇല്ലേ? അതെ അവന്റെ വായിനെ കൊണ്ട് എല്ലാവരും നോക്കിയത് ആ സോസൊക്കെ ഇരിക്കുന്ന കേട്ടോ. അത് ഞങ്ങളുടെ കട്ട്ലേറ്റ് അല്ലെങ്കിൽ അടിച്ചു മാറ്റിട്ട് നിൽക്കുക. ഇതേ മനുഷ്യട്ട് അതുകൊണ്ട് പിന്നെ പോയി രണ്ടാമത് വാങ്ങിച്ചതാണിത്. അപ്പം ഞാനും ചെയ്യും വിട്ടും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ടീ കുടിക്കുകയാണ്. സോസൊക്കെ നിർത്തി അവനെ കൊന്നേനെ ഞാൻ. നോക്കട്ടെ ക്യാപ്പ് ഊരിട്ടെ ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഇത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് കാണിച്ചു തരാം, നോക്കാം എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോറൻസ് ഡേ മനീഷേട്ടനാണെങ്കിൽ അതിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരി കാണിക്കും കേട്ടോ. അതായത് ഹോട്ട് ചോക്ലേറ്റ് ടീയുടെ ഒന്ന് ഊരിക്കേട്ടോ. വേണ്ടോ നമ്മുടെ കറക്റ്റ് നമ്മുടെ ആ ഒരു ബൂസ്റ്റിൻ്റെയൊക്കെ അതേ ഒരു നിറമൊക്കെയാണ്. പക്ഷേ ഒരു അല്പം കൂടെ മധുരമുണ്ട് അല്ലേ, അതിനേക്കാളും നമ്മളാ പണ്ട് കുടിക്കുന്ന അതിനേക്കാളും ഒരു ലേശം മധുരം കൂടുതലുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നോയ്സ് ചേർന്ന സൗണ്ട് ആയിരിക്കും കേട്ടോ. അതായത് MC റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് വണ്ടി ഇങ്ങനെ തുരുതിരാ പോകുന്നതുകൊണ്ട് നല്ല സൗണ്ട് ആയിരിക്കും. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബൂസ്റ്റർ ചായയുടെ വൈകുന്നേരത്തെ ഒരു വ്യൂ. ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടീംസൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇത് മനീഷേട്ടൻ്റെ കൂടെ ഉണ്ട്. മനീഷേട്ടാ ഇപ്പോൾ രണ്ടാമത് ഓർഡർ ചെയ്ത് എന്തുവാ? സ്പെഷ്യൽ ഹോർലിക്സ്. സ്പെഷ്യൽ ഹോർലിക്സ് അല്ലേ, അപ്പോൾ അതിപ്പോൾ കിട്ടും കിട്ടും. ഓക്കെ അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുക. ഞങ്ങളിവിടെ ഹോർലിക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടും മിട്ടു ഇവിടെ എന്താ പറയുക ഇതിൻ്റെ ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റ് ഇതുവരെ കുടിച്ചു കഴിഞ്ഞിട്ടില്ല. എന്താണ് മിട്ടു വയ്യേ, എങ്ങോട്ട് മധുരമുണ്ടോ? നല്ല മധുരമാണോ? കൊള്ളാവോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? സെറ്റാ. നീ പിന്നെ എന്താ വേറെ ഒന്നും കഴിക്കാൻ എന്താ പിന്നെ മതിയായോ? വേണ്ടല്ലേ. ഇപ്പൊ നീ എത്ര കിലോമീറ്റർ ചവിട്ടിന്ന് അറിയാവോ? 12 കിലോമീറ്റർ ചവിട്ടി. അപ്പൊ ഫ്രണ്ട്സ് ഇതിപ്പോ ഞങ്ങളുടെ ചെറിയ നാട്ടിൽ നിന്നും 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ വരെ വന്നിട്ടാണ് ഞങ്ങൾ ഈ ബൂസ്റ്റർ ചായ ടേസ്റ്റ് ചെയ്തത്. അതെ മനീഷേട്ടൻ അടുത്തൊരു ചായ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ത് ചേട്ടാ? ബൂസ്റ്റർ ഹോർലിക്സ് സ്പെഷ്യൽ. ബൂസ്റ്റർ ഹോർലിക്സ് അല്ലേ ഉള്ള കേട്ടോ. കാണാൻ നല്ല സെറ്റപ്പ് ഒക്കെയാണ്. ഇനി നമുക്കൊന്ന് കുടിച്ചോ. മനീഷേട്ടൊന്ന് കുടിച്ചു നോക്കിയാൽ ആദ്യം എങ്ങനെ ഉണ്ടോ നോക്കി. അടിപൊളി ഹോർലിക്സിന് എന്താ? ഹോർലിക്സ് ബൂസ്റ്റ് പിന്നെ ഏലക്ക എല്ലാം ഉണ്ട്. എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഒന്ന് കുടിക്കാൻ നോക്കും. ഓ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആ കേട്ടോ. അതായത് മൊത്തത്തിലോ
അതായത് ബൂസ്റ്റും ഫോറസ്റ്റും എല്ലാം ഏലക്കയുടെ ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ട്സ്, ഞങ്ങൾ റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതേ സൈക്കിളല്ലേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മിട്ടുവിനോടും മനുഷ്യനോടും ചോദിക്കാം ഇന്നത്തെ ഈവനിങ് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യട്ടാ, അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ചായ ഇന്നത്തെ റൈഡും ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു. ബൂസ്റ്റർ ചായ അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ചായ രണ്ടും നല്ലതായിരുന്നു. ബൂസ്റ്റർ ഹോർലിക്സ് ചായ അല്ലേ? ബൂസ്റ്റർ ഹോർലിക്സ്, പിന്നെ അതിനകത്ത് ഇതുണ്ടായിരുന്നു ഏലക്ക, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെത് സൂപ്പറായിരുന്നു, ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ മിട്ടു വാ പറ എങ്ങനെയുണ്ട് ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഇന്ന് നമ്മൾ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തത്? 20 kilometers അല്ലേ. ഇന്ന് ആദ്യമായിട്ട് ഇത്രയും ദൂരം ആദ്യമായിട്ടാണോ പോകുന്നത്? അയ്യോ ക്ഷീണമുണ്ടോ? ഇനി വരുമോ? ബൂസ്റ്റർ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, നല്ല മധുരമായിരുന്നു. അമ്മ ബൂസ്റ്റർ ഉണ്ടാക്കി തരുന്ന പോലെ ആയിരുന്നു ഇരുന്നേ. അതെ, ഹോർലിക്സോ? ഹോർലിക്സ് ഞാൻ കുടിച്ചില്ല അല്ലേ. അയ്യോ ഇവൻ അപ്പോഴത്തേക്കും മതിയായി. അതെ അതെ, ഇവന് ചോക്ലേറ്റ് ചോക്ലേറ്റാ കഴിച്ചത്. അടിപൊളിയായിരുന്നു. സമൂസയും കട്ട്ലേറ്റ്, സമൂസ അല്ലേ കട്ട്ലേറ്റ്, കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്ന് കട്ട്ലേറ്റ് കഴിച്ചല്ലേ. അപ്പൊ അതിന്റെ എനർജിയിലാണ് ഇവൻ രണ്ട് 20 kilometers ഒക്കെ റൈഡ് ചെയ്ത് ഇവിടെ വന്നത്. ഞങ്ങളുടെ ചിന്ന റൈഡറാണ് ചെറിയനാട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണോ ഞങ്ങൾ ഇൻട്രോ ഒക്കെ പറഞ്ഞ് അവിടെ തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞു? 20 kilometers ഞങ്ങൾ റൈഡ് ചെയ്തു. ട്രാവലർ ഇതാണ് കാണിക്കുന്നത്, കാണാൻ പറ്റുമോ അറിയത്തില്ല. 20 kilometers ഞങ്ങൾ മിട്ടുവിനെ കൊണ്ട് ഞങ്ങൾ റൈഡ് ചെയ്തു. മിട്ടു ഞങ്ങളോടൊപ്പം അടിപൊളി എനർജി ആയിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. വേണം, ഇപ്പോൾ 7.5 ഞങ്ങൾ കുറച്ച് നേരം കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ പതിയെ കുറച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞങ്ങളുടെ റൈഡ് സ്റ്റോപ്പായത്. അപ്പം ഞങ്ങൾ പതിയെ ഇവിടെ എത്തിച്ചേർന്നു. അപ്പം സമയം ഇപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മിട്ടിൻ്റെ കൂടെയുള്ള വരും യാത്രകളും കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പം പുതിയ യാത്രയായിട്ട് കാണാം. ബൈ. ഹലോ, പെടവരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെങ്ങന്നൂരിലോട്ട് പോവാണ്. മിഥുൻ ചേട്ടനുണ്ട്, പപ്പയുണ്ട്, ചായ കുടിക്കാൻ പോവാ. ഫ്രണ്ട്സ്, ഇതേ മിട്ടു പറഞ്ഞിട്ടില്ല ഇന്ന് ഞങ്ങൾ ചിലപ്പം വൈകുന്നേരം ഒരു 4:30 ആയി. അപ്പോൾ ഞങ്ങളിന്ന് ഒരു